Good evening, friends. My trial and test material video. I am going to the bicycle on the service. I am going to the cycle. I am going to the cycle. I am going to the 4000 km ride. I am going to the first paid service. I am going to the chair. I am going to the service. അപ്പം നമുക്ക് ഈ ഒരു 1 ഇയർ കൊണ്ട് ആ ഒരു സർവീസ് എന്ന് വെച്ചാൽ 1 ഇയർ കൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള മെയിന്റനൻസിന്റെ എക്സ്പെൻസും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോ എന്താണ് ഈ ഒരു സർവീസ് സെന്ററിൽ വന്നേക്കുന്ന സർവീസ് കോസ്റ്റും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇത് നമ്മുടെ ബൈസിക്കിൾ സഫാരിയുടെ ഒരു സീരീസിനകത്ത് വരുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ റൊസാരിയോ സൈക്കിൾസ് റൊസാരിയോ സൈക്കിൾസ് എന്നല്ല റൊസാരിയോ വീൽസ് എന്നാണ് പേര് അപ്പം ഇത് നമ്മുടെ അമ്മച്ചിയുടെയാണ് വരുന്ന കൊല്ലം അപ്പം ഇവിടെയാണ് ഞാൻ സൈക്കിൾ സർവീസിന് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് സർവീസൊക്കെ ഏകദേശം കഴിയാറായി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ബോട്ടം റാക്കറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് 399 രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് മാത്രമാണ് നമ്മൾ ഇപ്പം റീപ്ലേസ് ചെയ്തേക്കുന്നത് കാരണം നമ്മുടെ ഫ്രണ്ടിലെ ക്രാങ്കിനൊരു ഷേക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പം ഞാനിപ്പം ബൈസിക്കിൾ വാങ്ങിയിട്ട് 1 ഇയർ ആവുന്നുണ്ട് അപ്പം 4000 കിലോമീറ്റേഴ്സോളം റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ക്ലൈംബ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പലപ്പോഴും റൈഡിങ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് അയക്കുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് പറയുന്നതിന് മുന്നേ ഞാൻ എല്ലാ 150 കിലോമീറ്റേഴ്സിലും എൻ്റെ ചെയിൻ ഡീസൽ വാഷ് ചെയ്യാറുണ്ട് ലൂബ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കാസറ്റും എല്ലാം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം കാസറ്റ് ക്രാങ്ക് ചെയിന് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാറുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് റൈഡിങ് സ്മൂത്താവും അതേപോലെ തന്നെ ഇതിൻ്റെ തേയ്മാനവും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ എന്ന് വെച്ചാൽ ആ മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വന്നേക്കുന്ന എക്സ്പെൻസ് ആണ് എനിക്കിത് അപ്പം പ്രോപ്പറായിട്ടുള്ള സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതിനെല്ലാം നേരത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരുമായിരിക്കും അപ്പം എനിക്കിതുവരെ വന്നേക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഒരു 3 പ്രാവശ്യത്തോളം ബാക്കിലെ വീൽ അലൈൻമെന്റ് എന്ന് വെച്ചാൽ ആ ഒരു കോട്ടം പിടിക്കുക എന്ന് പറയും ജസ്റ്റ് ഒരു എന്താണ് ഒരു പൊളച്ചിൽ വരും അപ്പോൾ അത് എന്ന് വെച്ചാൽ അതിന്റെ കമ്പി ലൂസാവുന്നതാണ് അപ്പോൾ അങ്ങനെ കമ്പി ലൂസാവുന്ന സമയത്ത് 2 തവണ അതിനകത്ത് ആ ഒരു കമ്പി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കത് കമ്പി 2 കമ്പി റീപ്ലേസ് ചെയ്തും 2 വട്ടം എനിക്ക് 3 വട്ടം ഉണ്ടായിരുന്നു അതിൽ 2 വട്ടം ചെയ്യുന്ന സമയത്ത് 100 രൂപ വെച്ചിട്ടാണ് 2 വട്ടം ചാർജസ് വന്നേക്കുന്നത് അങ്ങനെ വന്നപ്പോഴത്തേനും 2 തവണ വന്നപ്പോൾ 2 തവണയും 100 രൂപ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് 3ാമത്തെ തവണ വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയർ ഹബ്ബ് വീലിന് എന്ന് വെച്ചാൽ ബാക്ക് വീലിനകത്ത് ഹബ്ബിനകത്ത് കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ബോൾസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഗ്രീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടത്തിൽ തന്നെ ഈ അലൈൻമെൻറ്റും ചെയ്തു ആ ടൈമിൽ എനിക്കൊരു 150 രൂപീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ പുറത്ത് ചെയ്തേക്കുന്നത് ബാക്കി 2 വട്ടവും ഞാൻ നമ്മുടെ റൊസാരിയോ വീൽസിൽ തന്നെയാണ് ഞാൻ സർവീസ് സെൻ്ററിൽ തന്നെയാണ് ഞാനത് ചെയ്തേക്കുന്നത് പിന്നെ എനിക്ക് പിന്നെ അയക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാ 150 കിലോമീറ്റേഴ്സിലും ഞാൻ എന്താ പറയുന്ന ഡീസൽ വാഷ് ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ ഡീസൽ വെച്ചിട്ട് ചെയിനും ഹബ്ബും സോറി ചെയിനും കാസറ്റും ക്രാങ്കും എല്ലാം ഞാൻ വാഷ് ചെയ്യാറുണ്ട് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം അതിന് എനിക്ക് ഏകദേശം ഒരു 1.5 ലിറ്റർ ഡീസലോളമാണ് എനിക്ക് മൊത്തത്തിൽ മേടിക്കേണ്ടി വന്നത് ഈ 1 ഇയറിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു 50 ലിറ്ററിന് 100 രൂപ വെച്ചിട്ട് കൂട്ടിയാൽ തന്നെ 150 രൂപീസ് ആണ് അതിന് വരുന്നത് അപ്പോൾ ഇത്രയാണ് എനിക്ക് പുറമേ നിന്ന് വന്നേക്കുന്നത് ഈ സർവീസിന് മുന്നേ വന്നേക്കുന്ന ചിലവ് ടോട്ടലി വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അല്ല 500 രൂപയാണ് എനിക്ക് അങ്ങനെ ടോട്ടലി വന്നേക്കുന്നത് ഞാൻ നോർമലി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ജസ്റ്റ് സർവീസ് ചെയ്യുന്നതിന് മുന്നേ വന്നേക്കുന്നത് പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ സർവീസ് സെൻ്ററിൽ കൊടുത്ത സമയത്ത് വന്നേക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു ബോട്ടം റാക്കറ്റിന് 399 രൂപ നമുക്ക് 400 രൂപ കൂട്ടാം 400 രൂപ വന്നിട്ടുണ്ട് പ്ലസ് സർവീസ് പെയ്ഡ് സർവീസാണ് ഫസ്റ്റ് പെയ്ഡ് സർവീസാണ് അപ്പോൾ അതിന് 900 രൂപീസ് വന്നിട്ടുണ്ട് ടോട്ടലി 1300 ആണ് എനിക്ക് സർവീസ് കോസ്റ്റ് വന്നേക്കുന്നത് ടോട്ടലി 1 ഇയറിൻ്റെ ഇടയ്ക്ക് 1 ഇയർ കൊണ്ട് അല്ലെങ്കിൽ 4000 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോട്ടലി അയക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 1800 രൂപയാണ് ടോട്ടലി അയക്കുന്ന എക്സ്പെൻസ് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാരണം ചെയിനൊക്കെ ഏകദേശം കഴിയാറായിരിക്കുകയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇട്ടേക്കുവാണ് ഇനിയിപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1000-1500 കിലോമീറ്റർ ഒക്കെ ആവുന്ന സമയത്ത് മാക്സിമം ഒരു 2000 കിലോമീറ്റർ 2000 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഒരു 6 മാസം ഒരു 5-6 മാസം അത്രയും ആവുന്ന സമയത്ത് എനിക്ക് ബാക്കിലെ കാസറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ചെയിൻ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്
അപ്പം ഒരു 2000 കിലോമീറ്റേഴ്സിനകത്ത് ആയതുകൊണ്ട് അന്നേരം സർവീസ് ആയിട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാസറ്റ് അത് രണ്ട് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കോസ്റ്റും കാര്യങ്ങളും വരത്തുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം അന്നേരത്തേക്കൊരു 5000 വരുന്ന റേഞ്ച് വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ആ ഒറിജിനൽ സാധനങ്ങൾ തന്നെ വരുന്ന സമയത്ത്. ഇപ്പൊ അതിന് പകരം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല മറ്റ് കമ്പനികൾ ഷിമാനോടെ അല്ലാതെ ചൈന KMC അല്ലാതെ മറ്റ് പല കമ്പനികളുടെ നമ്മൾ വാങ്ങിച്ചിടുവാണെങ്കിൽ ഇതിനെ കാട്ടി റേറ്റ് താഴ്ന്നു കിടക്കും. പിന്നെ ആ ഒരു നമുക്കൊരു ഗിയർ ഷിഫ്റ്റിംഗിലും റൈഡിങ്ങിലും ഒക്കെ ആ ഒരു സ്മൂത്ത്നെസ്സിൽ വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആ ഒരു കോസ്റ്റ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഇപ്പം സൈക്ലിംഗ് ഞാൻ ഇത്രയും ദൂരം ഏകദേശം ഇപ്പോൾ ഒരു 8-10 കിലോമീറ്ററോളം റൈഡ് ചെയ്ത സമയത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. സർവീസൊക്കെ പക്കയായിരുന്നു. നമ്മൾ ആ ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഇപ്പോൾ ആ ഒരു റൈഡ് ചെയ്ത സമയത്തൊക്കെ എല്ലാം ഒന്ന് നല്ല ഒരു എന്താണ് സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ചെയിൻ്റെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചെയിൻ ഓൾമോസ്റ്റ് ഒരു 80% ചെയിൻ കഴിഞ്ഞു അതിൻ്റെയാണ്. ഇപ്പം നമ്മുടെ സർവീസ് കഴിഞ്ഞ് നമ്മുടെ ബൈസിക്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലീനിങ്ങും എല്ലാം ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സർവീസ് ആയിരുന്നു. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രെയിമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കസറ്റ്. ഇത് സംഭവം ഇതിനകത്ത് ഒരു 4, 5, 6, 7 ഈ 5, 6, 7 ഗിയർ സ്പീഡ് ടീത്തുകൾ തേഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടീത്താണ്. പിന്നെ അത് ആ ചെയിനും അത്യാവശ്യം പോയിട്ടുണ്ട്. അപ്പം ഈ കസറ്റ് റീപ്ലേസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ ചെയിനും റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. ഇനി നിലവിൽ മാറ്റിയേക്കുന്ന സാധനം ഇതിന് ഉള്ളിലെ സംഭവമാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഇതിനുള്ളിലെ ആ ഒരു സാധനമാണ് നമ്മൾ റീപ്ലേസ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പം സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്.